മനുഷ്യനിർമ്മിതിയിൽ ഒരു അത്ഭുതം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പാലമാണ് സൗദിയിൽ നിന്നും ബഹറിലേക്കുള്ള കിംഗ് ഫഹദ് കോസ്വേ. അതിൻ്റെ നിർമ്മിതിയിൽ എഞ്ചിനീയർ സെക്ഷനിൽ പങ്കെടുത്ത ഒരു മലയാളിയാണ് ശ്രീ ബാബുരാജ്. ബഹറിലെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. തിരുവല്ലയിൽ കുറ്റൂർ ഗ്രാമത്തിൽ ഹിന്ദി അധ്യാപകനായ ദിവാകരൻ്റെയും ഭാരതി ദിവാകരൻ്റെയും മകനായ ശ്രീ ബാബുരാജ് തൻ്റെ എഞ്ചിനീയറിംഗ് ബിരുദത്തിനു ശേഷം ബോംബെ സെൻട്രൽ PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജീവിതം ആരംഭിച്ചു. തിരുവല്ലയിലെ കുറ്റൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെയാണ് സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ആകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വന്ന്, അന്ന് ഇൻ്റർമീഡിയറ്റ് കോളേജാണ് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയർ ആയപ്പോൾ അത് ആ ഗവൺമെൻറ് ആർട്സ് കോളേജായി. അവിടെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞത്. സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താണ് പ്രീ ഡിഗ്രി, ഇത് ഡോക്ടർ ആനായിട്ട് ട്രൈ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് BSc ഇത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് MSc ജോയിൻ ചെയ്തിട്ട് അപ്പം അന്ന് മാമൻ്റെ കൂടെയാണ്, എൻ്റെ അമ്മയുടെ ആങ്ങള മാമൻ്റെ കൂടെയാണ് നിന്നിരുന്നത്. അപ്പോൾ മാമനുമൊക്കെ കൂടെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത്, എന്നാൽ പിന്നെ ഇതിനെന്തിനാണ് എഞ്ചിനീയറിങ്ങിന് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി SC1ൽ ജോയിൻ ചെയ്തത്. പഠിച്ച് കഴിയുന്നതിന് മുമ്പ്, റിസൾട്ട്സ് വരുന്നതിന് മുമ്പ് സെൻട്രൽ PWDയിലാണ് ആദ്യത്തെ അപ്പോയിൻമെൻ്റ്. അപ്പോൾ അവിടെ പോയി ബോംബെയിലായിരുന്നത് ജോയിൻ ചെയ്തു. പക്ഷേ അവിടുത്തെ ആ സിറ്റുവേഷനുമായിട്ട് പെട്ടാൻ പറ്റിയില്ല. അതങ്ങ് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞു ഉപേക്ഷിച്ചിട്ട് പിന്നെ ടാറ്റ കൺസൾട്ടൻസിയിൽ ജോയിൻ ചെയ്തായിരുന്നു. ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെ 1979 സൗദി അറേബ്യയിലെ അഹൂട്ടി കമ്പനിയിൽ എഞ്ചിനീയറായി പ്രവാസ ജീവിതത്തിന് തുടക്കമിട്ടു. ടാറ്റ കൺസൾട്ടൻസിയുടെ ഒരു ടെൻഡർ ഓപ്പണിങ്ങിന് പോയതാണ്. പോയപ്പോൾ അവിടെ കുറേ സമയമുണ്ടായിരുന്നപ്പോൾ അവിടെ തന്നെ ഇൻ്റർവ്യൂ നടക്കുന്ന സെയിം ബിൽഡിങ്ങിൽ, അങ്ങനെയാണ് ഇതിന് പോയത്. ക്യാഷ് വളരെ ക്യാഷ്വലായിട്ട് പോയതാണ്. ആ ഒരു ഡോക്ടർ APK Tait എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്നു ഇൻ്റർവ്യൂവിന് വന്ന്. വളരെ പ്രായമുണ്ടായിരുന്നു, വളരെ മിടുക്കനായിട്ടുള്ള, എസ്പെഷ്യലി സോയിൽ മെക്കാനിക്സ് ആൻഡ് ഫൗണ്ടേഷൻ ആണ് പുള്ളിയുടെയും സബ്ജക്റ്റ്. അങ്ങനെ വന്ന് ഇൻ്റർവ്യൂവിന് വെറുതെ ക്യാഷ്വലായിട്ട് പോയി. അപ്പം ഈനോ വേണം ഇത്, യു ഹാവ് ടു ജോയിൻ. ഞാൻ പറഞ്ഞു എനിക്ക് പാസ്ഔട്ട് ഒന്നുമില്ല, അത് സാരമില്ല, എത്ര നാൾ വേണമെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് പുള്ളി അങ്ങ് തിരിച്ച് സൗദി പോയി. പോയിട്ട് പിന്നെ ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്ത്, അപ്പോൾ വീട്ടിൽ ഭയങ്കര ബഹളമാണ്. അവർ പറയുന്നത് എന്തിനാണ് ഇവിടെ ഒക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പേരൻസും ഇത് അങ്കിളും മൈയെല്ലാം ഇതിന് ഇത് തന്നെ പറഞ്ഞ്, എന്തിനാണ് പോകുന്നത്, ഇവിടെ നല്ല ജോലിയൊക്കെ കിട്ടും, അതുപോലെ എന്തോ ഇങ്ങനെ തോന്നി അങ്ങ് പോയി. അവിടെയൊക്കെ കിട്ടിയിരുന്ന എനിക്ക് തോന്നുന്നു 7000 or 7500 എങ്ങാണ്ട് ശമ്പളമാണ്. ഇവിടെ അവർ 24 or 25 എന്ന് പറഞ്ഞപ്പോൾ അത് ആലോചിച്ച്, നമുക്കിതൊന്നും അറിയത്തില്ല അന്നത്തെ ആ എന്താണ് അവിടുത്തെ സിറ്റുവേഷനോ എന്നൊന്നും. ഇവിടുത്തെ ഇത്ര ഇരട്ടി ഓക്കെ വൈനോട്ടറായി. കൂറ്റൻ കെട്ടിടങ്ങളോ നാലുവരിപ്പാതകളോ മേൽപ്പാലങ്ങളോ എല്ലാം തന്നെ പരിമിതമായിരുന്ന സൗദിയിൽ നിന്നും സ്വയം കഴിവ് തെളിയിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്കെത്തിയ എഞ്ചിനീയർ. എല്ലാവരും സ്വപ്നം കാണുമല്ലോ. അപ്പം നമ്മുടെ പ്രൊഫഷനിലെ ഏറ്റവും കഴിയുന്നത്ര ഉയരത്തിലെത്താനെ എല്ലാവരും നോക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ അതില്ലാതെ ആരും ഒരിടത്തും എത്തുകയില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്ന അത്ര എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ്. ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ബാബുരാജിൻ്റെ സാന്നിധ്യം അനിവാര്യമായിരുന്ന കാലം. പാലങ്ങളും മേൽപ്പാലങ്ങളുമെല്ലാം നിർമ്മിക്കുന്നതിന് മുൻപുള്ള ഭൂമിശാസ്ത്ര പരിശോധന, പ്രതല നിരപ്പ്, മണ്ണ്, ഉപയോഗിക്കേണ്ട വസ്തുക്കളുടെ ഗുണനിലവാരം തുടങ്ങി ഓരോ പദ്ധതിയുടെയും അടിത്തറ പൂർത്തിയാക്കുന്നതിന് ബാബുരാജിൻ്റെ സേവനം അനിവാര്യമായിരുന്നു. കോൺക്രീറ്റിൻ്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്തൊക്കെ, ഏത് ടൈപ്പ് സിമെൻ്റ് യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യണം, കോൺക്രീറ്റിൻ്റെ അകത്തുള്ള സ്റ്റീൽ അത് കൊറോഡ് ചെയ്ത്, അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതിപ്പോൾ പിന്നെ കോൺക്രീറ്റ് തന്നെ ഡിറ്റീരിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ആ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിലുള്ള റിസർച്ച് അതെല്ലാം ആ സ്റ്റേജ് തൊട്ട് തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നത്. വേറെ ഒരു കാര്യമുണ്ട്, ഇപ്പം നാട്ടിലെങ്ങും നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നൊരു ഇങ്ങനെയുള്ളൊരു ഫീൽഡിൽ ഈ ഒരു ലെവലിൽ ഒരു പുതിയ എഞ്ചിനീയേഴ്സിനെ ഒന്നും ഒരിക്കലും അവർ കൺസിഡർ ചെയ്തു പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ഇങ്ങനെ, അതും ദാറ്റ് വേ മെഗാ പ്രോജക്ട് ലൈക്ക് ദിസ്. 1980കളുടെ അവസാനമാണ് ഇദ്ദേഹം ബഹറിനിലെത്തുന്നത്. എത്തിച്ചേരുന്നതോ ജോലി സംബന്ധമായ വലിയൊരു ദൗത്യവുമായി.
ബഹ്റിനെയും സൗദിയെയും ബന്ധിപ്പിക്കുന്ന കടൽപ്പാലത്തിൻ്റെ അടിത്തറ പൂർത്തീകരണം. നീളമേറിയ ഒരു കടൽപ്പാലത്തിൻ്റെ അടിത്തറ പാകുക എന്നത് ഏറെ പ്രയാസമേറിയതാണെങ്കിലും ഒട്ടും പിഴയ്ക്കാത്ത നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് സൗദി കോസ്വേ അടിത്തറ നിർമ്മാണം പൂർത്തീകരിച്ചു. ബ്രിഡ്ജ് പോർഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 26-27 കിലോമീറ്റേഴ്സ് എങ്ങാണ്ടാണ് ബ്രിഡ്ജ് ആൻഡ് കോസ്വേ. അപ്പോൾ അത് 4 ബ്രിഡ്ജസ്സാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. ബാക്കിയുള്ള കോസ്വേ എന്ന് പറയുന്നത് നമ്മൾ കടലിലെ ഇതിട്ട് ഫില്ല് ചെയ്തെടുക്കുന്ന ഇതാണ് കോസ്വേ എന്ന് പറയുന്നത്. ശരിക്കും മറ്റേ ബ്രിഡ്ജസ്സായിട്ടും വരും. പിന്നെ നമ്മുടെ ഇൻ്റർചേഞ്ച് എല്ലാം കൂടെ വരുമ്പം എനിക്ക് തോന്നുന്നു 30-32 കിലോമീറ്റേഴ്സ് വരും. ഞാൻ ഇവിടെ ബഹ്റിന് വരാനായിട്ട് ഈവൻ ഡവിൽ വന്നിട്ടുണ്ട്, ഈ ബോട്ടിൽ. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഗൾഫ് എയർ ഒരാഴ്ച 2 ദിവസമേ ഫ്ലൈറ്റുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇടയ്ക്ക് അതിന് മുമ്പ് പോകണമെന്നോ വരണമെന്ന് വെച്ചാൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അതുപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡവിലും എയറിലുമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് കോസ്റ്റ് ഇത്. പിന്നെ ട്രേഡ് തന്നെ ഒരുപാട്. പിന്നെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്ന് പറയുന്നത് അത് തന്നെ. തുടർന്ന് അഹൂട്ടി കമ്പനിയിൽ നിന്നും മാറി സ്വതന്ത്രമായി ഖത്തർ, ബഹ്റിൻ എന്നിവിടങ്ങളിൽ കൺസ്ട്രക്ഷൻ കൺട്രോളിംഗ്, ക്വാളിറ്റി സർവേ എന്നീ രംഗങ്ങളിൽ സേവനം നൽകുന്നതിനായി QEL എന്ന സ്ഥാപനം ആരംഭിച്ചു. 2006 ഒക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മതി, ഇനി സ്വന്തമായിട്ടൊന്ന് തുടങ്ങിയാലോ ഒന്ന് ഒരു തോന്നല്. അങ്ങനെയാണ് 2006 ഖത്തറി എഞ്ചിനീയറിംഗ് ലബോറട്ടറീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഖത്തറിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു, QEL എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഖത്തർ അലൂമിനിയം, അതിൻ്റെ ഫുൾ ക്വാളിറ്റി കൺട്രോളും ഇൻവെസ്റ്റിഗേഷനും അതായിരുന്നു ആദ്യത്തെ. അത് ശരിക്കും പേര് കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ കോൺട്രാക്റ്റ് കിട്ടി അങ്ങനെ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അവിടെ. ആ സമയത്ത് പിന്നെ ഒമാനിലെ ഇത് സൊഹാർ അലൂമിനിയം, അതിൻ്റെയും ഇതുപോലെ. അപ്പോൾ അവിടെയും ഗൾഫ് എഞ്ചിനീയറിംഗ് ലബോറട്ടറീസ് GEL. അപ്പോൾ ഈ സമയത്ത് തന്നെ പിന്നെ ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റിലും യമനിൽ പിന്നെ റഷ്യയിൽ, കസാഖ്സ്ഥാൻ, അവിടെയൊക്കെ പ്രോജക്ട്സ് ചില സ്പെഷ്യൽ ഇത് കേസസ് വരുമ്പോൾ അവർ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട്. 2007 ബഹ്റിനിൽ അതൊരു SPC ആയിട്ട് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ലാതെ നമ്മുടെ തന്നെ ഇതെല്ലാം ചെയ്തതാണ്. ആ റീസൺ കൊണ്ടാണ് ഖത്തർ എഞ്ചിനീയറിംഗ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ബ്രാഞ്ചായിട്ട് ഇവിടെ ചെയ്യാൻ കാര്യം അതാണ്. അപ്പം ലോക്കൽസ് ആരും ഒന്നിലും ഇൻവോൾവ് അല്ല. അല്ല 100% നമ്മുടെ ഇതിൽ. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇത് ക്വാളിറ്റി പൈലിംഗ് ആൻഡ് ഇപ്പം മറ്റേ ബഹ്റിൻ ഫൗണ്ടേഷനും ആ സമയത്ത് ഞങ്ങൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് എൻ്റെ ഷെയർ വിറ്റിട്ട് ക്വാളിറ്റി പൈലിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നും പറഞ്ഞ് പൈലിംഗ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾവേസ് ഇറ്റ് ഈസ് എ പാഷൻ ഫൗണ്ടേഷൻ. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ബഹ്റിനിൽ ഇന്ന് നാം കാണുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ, ഫിനാൻഷ്യൽ ഹാർബർ, അൽമോയത് ടവർ, സിറ്റി സെൻറ്റർ, ഫോർ സീസൺ ഹോട്ടൽ തുടങ്ങിയ അമ്പര ചുംബികളായ കെട്ടിടങ്ങളുടെയും സിത്ര പാലം, ഷെയ്ഖ് ഇസ ബ്രിഡ്ജ്, ഷെയ്ഖ് ഖലീഫ ബ്രിഡ്ജ്, സീ ഫ്ലൈ ഓവർ തുടങ്ങിയ പാലങ്ങളുടെയും നിർമ്മാണത്തിൽ ബാബുരാജ് എന്ന എഞ്ചിനീയറിംഗ് വിദഗ്ധന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള മിക്കവാറുള്ള ഇപ്പം അൽമോയ ടവർ ആണ് ആദ്യം വന്ന ഹൈറൈസ് ബിൽഡിംഗ്, വൺ ഓഫ് ദി. അപ്പോൾ ഈ അൽമോയ ടവറിൻ്റെ ഒക്കെ ഇത് പൈൽ മുഴുവൻ ഞങ്ങളാണ് ചെയ്ത്. അതുപോലെ ഫൈനാൻഷ്യൽ ഹാർമർ, വേൾഡ് ട്രേഡ് സെൻറ്റർ, പിന്നെ സിറ്റി സെൻറ്റർ അതിൻ്റെ പൈലിംഗ് മുഴുവൻ, ഫ്ലൈഓവേഴ്സ്, മറ്റേ സീ ഫ്ലൈഓവേഴ്സ്, പിന്നെ സിത്ര ബ്രിഡ്ജ്, ഷെയ്ഖ് ഇസ ബ്രിഡ്ജ്, മറ്റേ സെക്കൻഡ് ക്രോസിങ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഡിസൈൻ, പൈൽ ഫൗണ്ടേഷൻസ്, പിന്നെ ഷെയ്ഖ് ഖലീഫ ബ്രിഡ്ജ്, ഫോർ സീസൺസ് ഹോട്ടൽ, ദാറ്റ് ഓൾസോ ഇസ് വൺ ഓഫ് ദി ഹൈ റൈസ്. വരുന്ന സമയത്തൊക്കെ ഗൾഫ് ഹോട്ടൽ എന്ന് പറയുന്നതായിരുന്നു സീ ഷോറേ നടക്കാനൊക്കെ പോകുന്ന അവിടെ ആയിരുന്നു. ഇപ്പോൾ ഇത് എത്രയോ ഡെവലപ്മെൻറ്റ്സ് അവിടെ അങ്ങോട്ട് വന്നിരിക്കുന്നു. അതുപോലെ പണ്ടുള്ള ആ ഏരിയാസ് എല്ലാം ഇപ്പം ബിൽഡിങ്സും, നേരത്തെ ഒന്ന് ഹൈറൈസ് ബിൽഡിങ്സൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അതൊക്കെ ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ചസാണ്. 2017 കൈരളി TVയുടെ ബിസിനസ് എക്സലൻസ് അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും KG ബാബുരാജൻ ഏറ്റുവാങ്ങുകയുണ്ടായി. ഈയിടെ ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ BKS ഔട്ട്സ്റ്റാൻഡിംഗ് ബിസിനസ് ഐക്കൺ അവാർഡും ശ്രീ ബാബുരാജനെ തേടിയെത്തി. കേരള നിയമസഭാ സ്പീക്കർ ശ്രീ P ശ്രീരാമകൃഷ്ണനാണ് ബാബുരാജന് അവാർഡ് നൽകി ആദരിച്ചത്. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പ്രശസ്തിപത്രവും കൈമാറുകയുണ്ടായി. ആർക്കിടെക്റ്റായ ഭാര്യ റാണി ബാബുരാജനും പിതാവിൻ്റെ പാത പിന്തുടരുന്ന മകൻ രജത്തും
ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന മകൾ രമ്യയും ഡോക്ടർ തന്നെയായ മകന്റെ ഭാര്യ ഐശ്വര്യയും അടങ്ങുന്നതാണ് ബാബുരാജന്റെ കുടുംബം. മിസ്സസ് ആർക്കിടെക്റ്റ് ആണ്, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ട്രിവാൻഡ്രത്തോടെ ഓഫീസ് ഉണ്ട്, ഇത് ആർക്കിടെക്ചർ ഇത്. പിന്നെ മോന് മോൻ രജത് ബാബുരാജ്. മോനത് സിവിൽ ഡിഗ്രി എടുത്തിട്ട് ഞാൻ പറഞ്ഞ യു കെ പോയി എഞ്ചിനീയറിംഗിൽ ഇത് ജിയോ ടെക്നിക്കലിൽ എം എസ് എടുത്ത് ഫീസ് ഇപ്പോൾ 10 വർഷമായിട്ട് ഫീസ് വിത്മി. സോ ദാറ്റ്സ് ഗുഡ്. പിന്നെ മോള് ഡോക്ടറാണ്, എം ഡി ഇൻ റേഡിയോളജി, രമ്യ ബാബുരാജ്. ഇപ്പം അപ്പോളോയിൽ വർക്ക് ചെയ്യുന്നു, ചെന്നൈയിൽ. അതാണ് ഫാമിലി. കഴിഞ്ഞ 36 വർഷങ്ങളായി ബഹ്റിനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഇദ്ദേഹം ഇന്നും തൻ്റെതായ സേവനരംഗത്ത് സജീവമാണ്. കേപ്പബിലിറ്റി ഇപ്പോഴും ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ അങ്ങനെ ഒന്ന് കഴിയുന്നത്ര ഒന്ന് ചെയ്യാമെന്നൊരു റിസർച്ച് സെൻ്ററായിട്ട് കൊണ്ടുവരണമെന്നൊരു ഇതുണ്ട്, താല്പര്യമുണ്ട്. അതിന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നിപ്പോൾ ഇനി സൗദിയിലൊരു പ്രോജക്റ്റ് അല്ല, ലബോറട്ടറി ആയിട്ട് തന്നെ. സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനും പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീ കെ ജി ബാബുരാജനെ പോലെയുള്ള വിദഗ്ധരായ പ്രതിഭകളുടെ കഴിവ് പുതുതലമുറയ്ക്ക് പ്രചോദനമാകണം. കൂടുതൽ മറുനാടൻ വിശേഷങ്ങൾ അറിയാം, കേൾക്കാം, അനുഭവിക്കാം. ഇനി അടുത്തയാഴ്ച ശുഭരാത്രി.